റാസ് ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു അംബ്രല ഗൗണിൻ്റെ ഫ്ലെയറിൻ്റെ ഭാഗമാണ്. ഏതൊരു അംബ്രല ഡ്രസ്സായിരുന്നാലും അതിൻ്റെ ബോട്ടം ഭാഗം ചുളിവുകളൊന്നും ഇല്ലാതെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ ഇതുപോലുള്ള റോൾഡ് ഹെം ഫൂട്ടൊക്കെ വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനും ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ സ്റ്റിച്ചിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മെഷീനിൽ തന്നെ ചുളിവുകളൊന്നും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അര ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം കാലിഞ്ച് വീതിയിൽ മടക്കി വെച്ച് റൗണ്ട് ചെയ്ത് ഫുള്ളായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് ഈ ഒരു ഭാഗത്തു കൂടിയാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നാൽ ഇതിൽ ഈ ഒരു അരിക് വശത്തു കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. മടക്കി വയ്ക്കുന്ന ഈ ഒരു സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പോയിൻ്റിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ കാലിഞ്ച് വീതിയിൽ മടക്കി വെച്ച് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കാലിഞ്ച് വീതിയിൽ തന്നെ ഒന്നും കൂടി മടക്കി വെച്ച് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിന് മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സ്റ്റിച്ചുകളും ഒരേ ലൈനിൽ തന്നെ കൊടുക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. മാത്രമല്ല നല്ല ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ച് മാത്രമേ നമുക്ക് കാണാനും പറ്റുകയുള്ളൂ. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ. ഇങ്ങനെയല്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.